മുസ്ലിം ലീഗ് അധ്യക്ഷൻ സാദ്ഖലി ഷിഹാബ് തങ്ങളുടെ പ്രസ്താവനയോട് പ്രതികരിക്കുന്നില്ലേ എന്ന് പലരും കമൻറ്റായി ചോദിക്കുന്നുണ്ട് ഞാൻ എന്നെ പ്രതികരിച്ച് റെക്കോർഡ് ചെയ്ത് വെച്ചതാണ് എന്നാൽ വേറെ കുറേ വീഡിയോസ് ഇടേണ്ടി വരുന്നതുകൊണ്ട് അത് കുറച്ച് ദിവസം അങ്ങ് പെൻഡിങ് ആയിപ്പോയി ചിലർ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ നേതാവായ അങ്ങനെയൊന്നുമില്ല എല്ലാവരും നമ്മുടെ നേതാക്കളാണ് എല്ലാ പാർട്ടിയിലും നല്ല സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ ഉണ്ട് ആരോടും വസ്തുതാപരമായും വിഷയാധിഷ്ഠിതമായും വിയോജിക്കുന്നതിന് എനിക്ക് പ്രത്യേകിച്ച് മടിയൊന്നുമില്ല അങ്ങനെ ആർക്കും ഒന്നിനും തൽക്കാലം എന്നെ പണയം വച്ചിട്ടുമില്ല അതുകൊണ്ടുതന്നെ അതിനെക്കുറിച്ച് വീണ്ടും എടുക്കേണ്ടി വരുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലുണ്ടായ പ്രതികരണങ്ങളൊക്കെ കൂടി ചേർത്ത് എടുക്കേണ്ടി വരുന്നതുകൊണ്ടാണ് ഈ വിഷയത്തിൽ വളരെ മാതൃകാപരമായി പ്രവർത്തനോന്മുഖമായി രംഗത്തിറങ്ങിയ സംഘടന ഇന്ത്യയിൽ ഒന്നേ ഉള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ജമിയത്തിൽ ഉലമായ ഹിന്ദ് എന്ന് പറയുന്ന അർഷദ് ഒക്കെ നേതൃത്വം നൽകുന്ന സംഘടന പിന്നെ ജമാഅത്ത് ഇസ്ലാമി പ്രസ്താവനകളിലൂടെ ഈ വിഷയത്തെ വളരെ ഗൗരവമായി പ്രതികരിച്ചു മറ്റെല്ലാവരും ഈ പറയുന്ന ചരിത്രം പറയലും പരിസരം പറയലും ക്ഷമയെ ഉപദേശിക്കലും അത്തരം കാര്യങ്ങളുമൊക്കെയായി വിവിധ സ്ഥലങ്ങളിലാണ് നിലകൊള്ളുന്നത് ഏതായാലും ഇതിനെ സംബന്ധിച്ച് പറയുമ്പോൾ ചില കാര്യങ്ങൾ കൂടി ചേർത്ത് പറയേണ്ടതുണ്ട് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് സാതുക്കലേ ഷിഹാബ് തങ്ങളുടെ പ്രസ്താവനയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിപ്പുകളായും മുറിക്കപ്പെട്ട കഷ്ണങ്ങളായും ഒക്കെ ഒക്കെ ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ഏതെങ്കിലും തരത്തിൽ നമ്മൾ ആഗ്രഹിക്കാത്തതുപോലെ സംസാരിക്കുന്നവരെ എല്ലാവരെയും സംഘിയാക്കുക എന്ന് പറയുന്നൊരു പ്രവണതയുണ്ട് അതൊരു നല്ല പ്രവണതയല്ല എനിക്ക് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയോട് യാതൊരു യോജിപ്പുമില്ല പക്ഷേ ഇതിൽ മറ്റൊരു കാര്യം കൂടിയുള്ളത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഹാഗിയ സോഫിയ എന്ന് പറയുന്ന മസ്ജിദുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം എഴുതിയ ലേഖനം അതും സാതുക്കലി തങ്ങൾ തന്നെയാണ് എഴുതിയത് അതിന് അദ്ദേഹത്തെ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിച്ച് എല്ലാ അർത്ഥത്തിലും രാഷ്ട്രീയ ധ്രുവീകരണത്തിനും സാമുദായിക ധ്രുവീകരണത്തിനും വേണ്ടി ഗൗരവമാംവിതം കേരളത്തിൽ ഉപയോഗിക്കപ്പെട്ടതിന് അന്നൊന്നും അദ്ദേഹത്തിന് സംരക്ഷണ കവചം തീർക്കാനോ അദ്ദേഹം പറഞ്ഞതാണ് ശരിയെന്ന് പറയാനോ ആരും ആരുമുണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല എല്ലാവരും അവിടെ മൗനം പാലിക്കുകയായിരുന്നു ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റുകളെ ആസ്പദമാക്കി അതിനെ സംബന്ധിച്ചാണ് വിചാരണ നടക്കുന്നത് എന്നുള്ളതുകൂടി ഇവിടെ ചേർത്ത് പറയേണ്ടതാണ് ദേശീയ തലത്തിലേക്ക് പോകുന്നതിന് മുമ്പ് മറ്റൊരു വ്യക്തിപരമായ അതല്ലെങ്കിൽ ഈ ചാനലുമായി ബന്ധപ്പെട്ട വിഷയം കൂടി പറഞ്ഞിട്ട് പോകണം ഇവിടെ രണ്ട് കാര്യങ്ങളെയാണ് പൊതുവിൽ ഈ സമുദായ നേതാക്കളിൽ പലരും എന്ന് വിചാരിച്ച് നേതൃത്വത്തെ ദുർബലപ്പെടുത്താനോ സംഘടനകളെ ദുർബലപ്പെടുത്തുന്നതോ എൻ്റെ ലക്ഷ്യമല്ല പക്ഷേ രണ്ട് കാര്യങ്ങളെ എല്ലാവരും ഭയപ്പെടുന്നുണ്ട് ഒന്ന് അമിതമായ പണത്തിൻ്റെ കേന്ദ്രീകരണം അത് വന്ന വഴി അതിൽ തൊട്ടാലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ രണ്ട് ഇത് ഉപയോഗിക്കപ്പെടുന്നതിന് അല്ലെങ്കിൽ ഇത് പരിശോധിക്കപ്പെടുന്നതിന് അധികാരം ഉപയോഗിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ അധികാരം ഉപയോഗിച്ചാലുള്ള ഭയം എല്ലാവരിലും ഉണ്ട് ഞാനൊരു ഉദാഹരണം പറയാം ഏതാനും നാളുകൾക്ക് മുമ്പ് കേരളത്തിൽ നമ്മുടെ യൂസുഫലീക്കയുടെ ഇളയ മകളും മരുമകനും ചേർന്ന് ഒരു പലിശ സ്ഥാപനം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഞാൻ എടുത്തിരുന്നു ആ വീഡിയോ എനിക്ക് അയച്ചു തന്ന സുഹൃത്തുക്കൾ തന്നെ പറഞ്ഞത് കേരളത്തിലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ എല്ലാവരെയും പ്രസംഗിച്ച് കരയിപ്പിക്കുന്ന ആളിന് ഈ സംഗതി അയച്ചു കൊടുത്തിട്ട് ഇത് കണ്ടോ ഉസ്താദെ ഇതിനെക്കുറിച്ച് പ്രതികരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ കൈകാര്യം ചെയ്ത് ഈ വിളിച്ച ആളിനെ റെഡിയാക്കി അതൊക്കെ എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം നീ പോയി നിൻ്റെ പണി നോക്ക് എന്ന് പറഞ്ഞ ആ സംഭവവും സംഭാഷണവും സഹിതമാണ് എനിക്ക് അയച്ചു തന്നത് അതൊന്നും വിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഏതായാലും അങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചത് ആ വീഡിയോ ചെയ്തപ്പോൾ യൂസഫലി എന്ന് പറയുന്ന വലിയ ഒരു വ്യവസായിയുടെ ഒരുപാട് മനുഷ്യർക്ക് നന്മ ചെയ്യുന്ന ഒരുപാട് മനുഷ്യർക്ക് ഗുണവും ഉപകാരവുമുള്ള ഒരുപാട് പേർക്ക് ജോലി നൽകുന്ന എപ്പോഴും കുർആാനികമായ വചനങ്ങളും അത്തരം കാര്യങ്ങളും സംസാരിക്കുന്ന ആളിൻ്റെ കുടുംബത്തിൽ നിന്ന് ഇത്തരം ഒരു സംഗതി ഉണ്ടായപ്പോൾ രണ്ട് സംശയങ്ങളാണ് ഞാൻ ഉന്നയിച്ചത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫിനാൻസ് അഥവാ സ്ഥാപനങ്ങളിലെ പലിശ ഹറാമാണോ ഹലാലാണോ എന്നതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായ മറുപടി പറയണമെന്ന് പറഞ്ഞു അവിടെ ഞാൻ കെ എസ് എഫ് ഡി ജി എം ആണെന്ന് തോന്നുന്നു നാസറുദ്ദീൻ എന്നോ മറ്റോ പറയുന്ന ഒരാൾ ഡോക്ടറേറ്റ് ഒക്കെ നേടിയ ആളാണ് അദ്ദേഹം പലിശയുടെ വേദപുസ്തകമെന്ന് പറഞ്ഞൊരു എഴുതി ആ പുസ്തകത്തിൽ പലിശ ഒരിക്കലും ഹറാമല്ല എന്ന് വളരെ വ്യക്തമായി അദ്ദേഹം എഴുതി സ്ഥാപിച്ചിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് പലരോടും സംസാരിക്കാൻ അദ്ദേഹം പോയിരുന്നു എന്നാണ് പറയുന്നത് യൂസുഫ് അലീഖ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പുസ്തകത്തിൻ്റെ കോപ്പി വാങ്ങിയെന്നും പറയുന്നു ഇതെല്ലാം ഞാൻ അതിൽ സൂചിപ്പിച്ചിരുന്നു അത് കഴിഞ്ഞ് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞപ്പോൾ സി എച്ച് മുസ്തഫ മൗലവി അദ്ദേഹത്തെ ഞാൻ പണ്ട അഭിമുഖത്തിന് ഈ ചാനലിൽ തന്നെ ഇരുത്തിയപ്പോൾ വ്യക്തിപരമായി ഉപദേശിച്ചവരും അല്ലാത്തവരുമായ ധാരാളം പേരുണ്ട് സർവമത സത്യവാദ വേദമാണ് അത് ഒരു വഴികേടാണ് അദ്ദേഹം ഹദീസ് നിഷേധിയാണ് എന്നൊക്കെ പറഞ്ഞ അദ്ദേഹം രണ്ട് വീഡിയോകൾ ഈ പലിശ ഹലാലാണ് എന്ന തരത്തിൽ ഇറക്കുകയും ചെയ്തു ഞാൻ ചെയ്ത വീഡിയോയും ഈ പറഞ്ഞ നസറുദ്ദീൻ്റെ അഭിമുഖവും ഈ സി എച്ച് മുസ്തഫ മൗലവിയുടെ എല്ലാം ചേർത്ത് എൻ്റെ കയ്യിൽ കോണ്ടാക്ട്സ് ഉള്ള പ്രമുഖരായ കേരളത്തിലെ എല്ലാ മുസ്ലിം നേതാക്കൾക്കും ഞാനിത് അയച്ചു കൊടുത്തു ഇതിനെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയണമെന്നാണ് ഞാൻ പറഞ്ഞത് അതിൽ മൂന്ന് പേർ പ്രതികരിച്ചു രണ്ട് പേർ ഓൺലൈനായി രംഗത്ത് വരാമെന്ന് പറഞ്ഞു അഭിമുഖത്തിലിരിക്കാമെന്ന് പറഞ്ഞു എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ആ പേരും വളരെ അതിപ്രശസ്തരൊന്നുമായവരല്ല എന്നാൽ അവരതിന് സന്നദ്ധമായി ബാക്കി ഒരു ഡസനിൽ ഏതാണ്ട് പത്ത് പേരോളം ഒരക്ഷരവും ഇതിനെ സംബന്ധിച്ച് മിണ്ടിയതേയില്ലെന്ന് മാത്രമല്ല ഇത് കണ്ടതായേ ഭാവിച്ചില്ല എന്താ കാരണം പലിശയെ സംബന്ധിച്ച് രാപകലുകൾ പ്രസംഗിക്കുന്ന ഒരുപാട് പ്രഭാഷണങ്ങൾ നടത്തുന്ന ആളുകളെ അത് തൊട്ടുപോയാൽ നരകത്തിൻ്റെ തീയാണെന്ന് പഠിപ്പിക്കുന്ന അവർ ഇത് തുടങ്ങിയ ആളുകൾ ആരൊക്കെയാണെന്ന് അറിഞ്ഞതോടുകൂടി ആ പുസ്തകം ആ വിഷയം അങ്ങ് താഴെ വെച്ചു ഇതാണ് ഈ വിഷയങ്ങളോടുള്ള നിലപാടുകളെന്ന് ഈ കമൻ്റ് എഴുതുന്ന അല്ലെങ്കിൽ അത്തരം ആളുകൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇത് ആരൊക്കെയാണെന്നും എന്തൊക്കെയാണെന്നും പിന്നെ വേണമെങ്കിൽ പറയാം തൽക്കാലം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം അങ്ങനെ പറഞ്ഞാൽ പിന്നെ അത് പറഞ്ഞതിൻ്റെ പേരിൽ അയാൾ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി ഞാൻ ആ വിഭാഗമാണ് ഈ വിഭാഗമാണ് ഇതിലൊരു വിഭാഗവും വ്യത്യസ്തമല്ല എല്ലാ കാര്യത്തിലും പ്രതികരിക്കുന്നവർ അതായത് ഒളിവെടുക്കുമ്പോൾ മുടി നനയാമോ മുഴുവനായി നനയാമോ പിന്നെ അതുപോലെ തന്നെ ഈ ശുചിമുറിയിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇടത്ത് കയറണോ വലത്ത് കയറണോ എന്നൊക്കെ പറയുന്ന ആളുകൾ ആളുകളാരും ഒരക്ഷരം പോലും വണ്ടിയില്ല ഇതുകൂടി ഇതിനകത്ത് ചേർത്ത് വെക്കേണ്ടതാണ് പിന്നെ ഈ വിഷയത്തിൽ ആത്മാർത്ഥമായും വസ്തുനിഷ്ഠമായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രതികരിച്ചത് ഹിന്ദ് എന്ന് പറയുന്ന ഡൽഹി ആസാനമായി പ്രവർത്തിക്കുന്ന ഒരു പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ ഒരു ഗ്രൂപ്പാണ് ഹർഷത് മദനി എന്ന് പറയുന്ന അദ്ദേഹം പത്രസമ്മേളനം നടത്തി ക്ഷമയെ പരീക്ഷിക്കരുതെന്ന് പറഞ്ഞു ഞങ്ങൾക്കും വിശ്വാസം തുടരണമെന്ന് പറഞ്ഞു ഇവിടെ ജീവിക്കണമെന്ന് പറഞ്ഞു നിയമപരമായ പരിഹാരം തേടുമെന്ന് പറഞ്ഞു അതിനുവേണ്ടി അവർ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു എന്നതാണ് സത്യം എന്താണ് അവർ മാത്രം ഇങ്ങനെ ചെയ്യുന്നത് വളരെ ലളിതസുന്ദരമാണ് മടിയിൽ ഭാരമുണ്ടെങ്കിൽ വഴിയിൽ പേടി തോന്നുക സ്വാഭാവികമാണ് ആ പേടി അത് നമ്മളൊക്കെയും കൂടെ നിൽക്കുന്നവരൊക്കെയും ആവേശം കൊണ്ടാലും അത് ഭാരം ഭാരം തന്നെയാണ് അത് നിഷേധിക്കാനാവില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ സുഖകരമായ ഒരു സ്റ്റാൻഡ് എന്താണെന്ന് ചോദിച്ചാൽ ഈ പള്ളിയുടെ ചരിത്രം പറയുക അതിനു മുമ്പുള്ള മുഗൾ ചരിത്രം പറയുക ക്ഷമ കൊണ്ട് ഉപദേശിക്കുക മൗനം കൊണ്ട് വാൽമീകങ്ങൾക്കുള്ളിൽ ഒളിച്ച് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും മാർഗം അതാണെന്ന് പഠിപ്പിക്കുക തുടങ്ങിയ മാർഗ്ഗങ്ങളാണ് ഒരുപാട് പേർ സ്വീകരിച്ചിട്ടുള്ളത് ആരുമിണ്ടി ആരെതിർത്തു ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകൾ പ്രവർത്തിക്കുന്ന കാലത്ത് ആ ശൈലി ശരിയല്ല എന്ന് പറഞ്ഞൊരാളാണ് എന്നെപ്പോലുള്ള പലരും പക്ഷേ എന്നാൽ അവരുടെ വേദികളിലെത്തി നെടുങ്കൻ പ്രസംഗങ്ങൾ നടത്തിയ പലരും പിന്നെ അക്ഷരം വണ്ടിയോ എവിടെങ്കിലും പ്രതികരിച്ചോ അപ്പോൾ അതുകൊണ്ട് ഇതിലൊന്നും വലിയ കാര്യമില്ല എന്നുള്ളത് ലളിതസുന്ദരമായി മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുകൊണ്ടാണ് ചാടി വീണതിൽ അങ്ങനെ അവർ പറഞ്ഞില്ലല്ലോ ഇവർ പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രതികരിക്കാൻ നിൽക്കാഞ്ഞത് ഏതായാലും ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണെന്നും നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇവരെല്ലാം നമ്മുടെ ഹരിപ്പാട്ട് അളിയന്മാരാണെന്നുമുള്ള സ്നേഹത്തെ ചേർത്ത് പിടിക്കുക എന്നത് മാത്രമാണ് ഒരു മാർഗ്ഗമുള്ളത്